നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഭാരതകേസരി ടി വിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ കോളിളക്കം സൃഷ്ടിച്ച ഇലന്തൂർ നരബലി കേസിൽ ആദ്യ കുറ്റപത്രം കൊച്ചി സിറ്റി പോലീസ് തയ്യാറാക്കി. മുഖ്യപ്രതി ഷാഫി ഉൾപ്പെടെ മൂന്ന് പ്രതികളുള്ള കേസിൽ 150 സാക്ഷികളാണുള്ളത്. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകളുമാണ് അന്വേഷണ സംഘത്തിന്റെ പിടിവള്ളി. കേരള മനസാക്ഷി ഞെട്ടിച്ച നരഹത്യയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തും കാലടിയിലുമായി രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇലന്തൂരിൽ തമിഴ്നാട് സ്വദേശിനിയായ പത്മയെ കൊലപ്പെടുത്തിയ കേസിലാണ് ആദ്യ കുറ്റപത്രം തയ്യാറാക്കിയത്. സമ്പത്തിനും സമൃദ്ധിക്കും വേണ്ടി മനുഷ്യബലി നടത്താമെന്നും മനുഷ്യമാംസം വിറ്റ പണം സമ്പാദിക്കാമെന്നും പറഞ്ഞ മറ്റു രണ്ട് പ്രതികളെയും വിശ്വസിപ്പിച്ച മുഹമ്മദ് ഷാഫിയാണ് ഒന്നാം പ്രതി. പരമ്പരാഗത ചികിത്സ നടത്തുന്ന ഇലന്തൂർ സ്വദേശി ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവരാണ് രണ്ടും മൂന്നും പ്രതികൾ. കൊലപാതകം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, മൃതദേഹത്തോട് അനാദരവ്, മോഷണം എന്നീ കുറ്റങ്ങളാണ് അന്വേഷണ സംഘം പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. വിചാരണയിൽ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും അന്തിമ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം DNA ഫലം, മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി, സ്ത്രീകളെ നരബലിക്കായി കൊണ്ടുപോയ വാഹനം എന്നിവ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇലന്തൂരിലെ പുരയിടങ്ങളിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ പത്മിയുടെയും റോസ്ലിന്റേതുമാണെന്ന DNA പരിശോധനയിൽ വ്യക്തമായിരുന്നു. മൃതദേഹഭാഗങ്ങൾ ഭഗവത് സിംഗിന്റെ പുരയിടത്തിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നു. പത്മയുടേത് 56 കഷണങ്ങളാക്കി ഒറ്റക്കുഴിയിൽ മറവ് ചെയ്ത നിലയിലും റോസ്ലിന്റെ അവസ്ഥകൂടവുമാണ് ലഭിച്ചത്. പത്മയെ കൊലപ്പെടുത്തിയ ശേഷം മുഖ്യപ്രതി ഷാഫിയുടെ പ്രേരണയിൽ മനുഷ്യമാംസം കറിവെച്ച് കഴിച്ചാണ് വധശിക്ഷ കിട്ടാവുന്ന അപൂർണ സംഭവമായി പോലീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇലന്തൂരിലെ കൊലപാതകത്തിൽ മറ്റ് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളും CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളുമാണ് പ്രോസിക്യൂഷന്റെ പ്രധാന പിടിവള്ളി. സെപ്റ്റംബർ 26 പത്മത്തെ കാണാതായത്. കൊച്ചി നഗരത്തിൽ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്നു ഇവർ. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഷാഫിയാണ് ഇവരെ ഇലന്തൂരിൽ എത്തിച്ചത്. മകൻ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നരബലി വിവരം പുറത്തുവരുന്നത്. ചോദ്യം ചെയ്യലിനിടെ റോസ്ലിനെ നരബലി നടത്തിയെന്ന് പ്രതികൾ സമ്മതിച്ചു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാത്ത പ്രകൃതമായിരുന്നു ഷാഫിയുടേത്. കേസിന്റെ വിചാരണയ്ക്കായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള പ്രാരംഭ നടപടികളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. January 2 പ്രതികൾ അറസ്റ്റിലായി 90 ദിവസം തികയുമെന്നതിനാലാണ് പുതുവർഷത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ കുറ്റപത്രം നൽകുന്നത്. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.